ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. 75-ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. കർത്തവ്യപഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിനായുള്ള തയ്യാറെടുപ്പുകൾ രാജ്യതലസ്ഥാനത്ത് പൂർത്തിയായി. വികസിത ഭാരതം പ്രമേയമാക്കി നടക്കുന്ന പരേഡിൽ നാരീശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. ഇക്കുറി 26 നിശ്ചല ദൃശ്യങ്ങളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 75-ാം റിപ്പബ്ലിക് ദിനം അഭിമാന മുഹൂർത്തമെന്നും രാജ്യം പുരോഗതിയുടെ പാതയിലാണെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. നമ്മുടെ മൂല്യങ്ങൾ ഓർമ്മിക്കേണ്ട സമയമാണിതെന്നും പ്രതികൂല സാഹചര്യത്തിലും രാജ്യം മുന്നേറിയെന്നും ശ്രീ മുർമു പറഞ്ഞു. രാജ്യം പുതിയ ഉയരങ്ങളിലെത്താൻ ഓരോ പൌരനും പ്രയത്നിക്കണമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. സ്വന്തം വിശ്വാസത്തിനൊപ്പം ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസത്തിന്റെ കൂടി പ്രതീകമാണ് അയോധ്യയിലെ പുതിയ രാമക്ഷേത്രമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. സുദൃഢമായ സമ്പദ് വ്യവസ്ഥയാണ് രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതിന് കാരണമെന്നും ശ്രീമതി മുർമു റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നതിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. രാജസ്ഥാനിലെ ജയ്പൂരിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രിയും ഇമ്മാനുവൽ മാക്രോണും ജന്തർ മന്തർ ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിച്ച ശേഷം റോഡ് ഷോയും നടത്തി. രാമക്ഷേത്രത്തിന്റെ മാതൃകയും പ്രധാനമന്ത്രി മാക്രോണിന് സമ്മാനിച്ചു. നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പതാക ഉയർത്തുന്നതോടെ സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. സായുധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, എൻസിസി, സ്കൌട്ട്സ് എന്നിവർ ചടങ്ങിൽ അഭിവാദ്യം അർപ്പിക്കും. തുടർന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലകളിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും. ഭാരതീയതയുടെ അന്തസത്ത ഉൾക്കൊണ്ടും ജനാധിപത്യ മൂല്യങ്ങൾ പാലിച്ചും വികസിത ഭാരതം ഉൾപ്പെടെയുള്ള ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരുമയോടെ പ്രവർത്തിക്കാമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. ഇന്ത്യയെ വരുംകാലത്തും മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിനുള്ള പ്രതിജ്ഞ ഓരോ പൌരനും ആവർത്തിച്ച് ഉറപ്പിക്കേണ്ട സന്ദർഭമാണ് ഈ റിപ്പബ്ലിക് ദിനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിൽ പറഞ്ഞു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. നയപ്രഖ്യാപനത്തിനായി രാവിലെ 9 മണിയോടെ നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചു. 63 പേജുള്ള നയപ്രഖ്യാപനത്തിൽ അഭിസംബോധനയ്ക്ക് ശേഷം അവസാനത്തെ ഖണ്ഡിക മാത്രമാണ് ഗവർണർ വായിച്ചത്. 1 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് കേരള നിയമസഭയിലെ തന്റെ 7-ാമത്തെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർത്തിയാക്കി. അവസാന ഖണ്ഡിക മാത്രം വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചതിലൂടെ നിയമസഭയോടുള്ള അവഹേളനമാണ് ഗവർണർ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം ഗവർണറുടെ നടപടി ജനാധിപത്യത്തിന്റെ അന്തസ് ഉയർത്തുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. രാഷ്ട്രപതിയുടെ സർവോത്തം ജീവൻ രക്ഷാ പദ്ധതിയിൽ മലയാളി CRPF കമാൻഡോ ആർ സൂരജ് ഉൾപ്പെടെ 3 പേർ അർഹരായി. കൊല്ലം ശൂരനാട് സ്വദേശിയായ സൂരജിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകുന്നത്. 7 പേർക്ക് ഉത്തം ജീവൻ രക്ഷാ പദകം, മലയാളികളായ ജസ്റ്റിൻ ജോർജ്, പിൽസൺ എന്നിവർ ഉൾപ്പെടെ 21 പേർക്ക് ജീവൻ രക്ഷാ പദകം ലഭിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവും ADGP ഗോപേഷ് അഗർവാളും വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടി. സംസ്ഥാനത്ത് നിന്നും 11 പേർക്ക് പോലീസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ എത്തിക്കാനായി സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം തൃശൂർ ജില്ലയിൽ സമാപിച്ചു. ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളിലും 29 നഗര കേന്ദ്രങ്ങളിലുമാണ് യാത്ര പര്യടനം നടത്തിയത്. ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പിന്റെ സ്വീപ് ഐക്കണുമായ ടൊവിനോ തോമസ് എറണാകുളത്ത് നിർവഹിച്ചു. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് വോട്ടിംഗിലൂടെ സാധ്യമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ഡൺ സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. സെമിയിൽ സ്റ്റാങ് തോമസ് സഖ്യത്തെ 1-2 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബൊപ്പണ്ണ എബ്ഡൺ സഖ്യം കലാശക്കളിക്ക് യോഗ്യത നേടിയത്. മറ്റന്നാളാണ് ഫൈനൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ലോക 2-ാം നമ്പർ താരം അറീന സബലങ്ക ഫൈനലിൽ പ്രവേശിച്ചു. അമേരിക്കൻ താരം കോക്കോ ഗൌഫിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സബലങ്ക കലാശക്കളിക്ക് യോഗ്യത നേടിയത്. ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. 1-ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 246 റൺസിന് പുറത്തായി. 70 റൺസെടുത്ത ബെൻ സ്റ്റോക്സാണ് ഇംഗ്ലീഷ് നിരയിലെ ടോപ് സ്കോറർ. രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വിനും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 1-ാം ദിനം മത്സരം അവസാനിപ്പിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.